ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് ഫ്ലിപ്കാർട്ടിൻ്റെ കാർഡ്ലെസ് ക്രെഡിറ്റ് എന്ന ഓപ്ഷൻ വഴി നമുക്ക് എങ്ങനെ EMI വഴി സാധനങ്ങൾ വാങ്ങാം എന്നതിനെ കുറിച്ചാണ് വീഡിയോ. അതിന് നമ്മൾ ആദ്യമായി നമ്മൾ ഫ്ലിപ്കാർട്ടിൻ്റെ ആൻഡ്രോയിഡ് ആപ്പ് ഓപ്പൺ ചെയ്യാം. ഓക്കെ, എൻ്റെ ഫ്ലിപ്കാർട്ട് കാർഡ്ലെസ് ക്രെഡിറ്റ് അക്കൗണ്ടിൽ 20,000 രൂപ ബാലൻസ് ഉണ്ട്. നമുക്ക് കാണാം, കാർഡ്ലെസ് ക്രെഡിറ്റ് 20,000 രൂപയാണ്. അത് വ്യൂ ഡീറ്റെയിൽസ് എടുത്താൽ നമുക്ക് കാണാം അതിൻ്റെ ഡീറ്റെയിൽസ്, ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ്, ഏതൊക്കെ യൂസേഴ്സിനാണ് ഈ ഓപ്ഷൻ ലഭിക്കുക എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് ചെക്ക് ചെയ്യാം. നമ്മൾ ഇനിയൊരു പ്രൊഡക്റ്റ് വാങ്ങാൻ നോക്കാം. നമുക്കൊരു MI വാച്ചാണ് വാങ്ങുന്നത്. ഇതിൽ രണ്ട് ഓപ്ഷൻ ഉണ്ട്, പേ ലേറ്ററും ഉണ്ട്, EMI ആയിട്ടും കിട്ടും. 3,000 രൂപയുടെ കുറവുള്ളത് EMI പേ ലേറ്റർ എന്നുള്ള ഓപ്ഷനിലാണ് കിട്ടുക. നമുക്ക് ഇത് ബൈ നൗ കൊടുക്കാം. ബൈ നൗ കൊടുത്ത് നമ്മൾ സെലക്ട് ചെയ്ത് കണ്ടിന്യൂ കൊടുക്കുക. അഡ്രസ്സ് സെലക്ട് ചെയ്തിട്ട് നെക്സ്റ്റ് ഓപ്ഷൻ കണ്ടിന്യൂ കൊടുത്താൽ നമുക്ക് ഇവിടെ കാണാം, കാർഡ്ലെസ് ക്രെഡിറ്റ് പേ ലേറ്ററാണ്. അതായത് 3,000 രൂപയുടെ താഴെ വരുന്ന പ്രൊഡക്ട്സിനൊക്കെ ഫ്ലിപ്കാർട്ട് പേ ലേറ്റർ എന്നുള്ള ഓപ്ഷനാണ് അനുവദിക്കുക. അതായത് 3,000 രൂപയ്ക്ക് മുകളിലുള്ളതിന് മാത്രമാണ് ഫ്ലിപ്കാർട്ട് EMI കാർഡ്ലെസ് ക്രെഡിറ്റ് വഴി EMI ലഭിക്കുക. ഇനി 3,000 രൂപയുടെ മുകളിലുള്ളൊരു പ്രൊഡക്റ്റ് വാങ്ങാൻ നമുക്ക് പോകാം. ഒക്കെ, ഒരു ഗ്രാഫിക് കാർഡാണ്, NVIDIA ഒരു ഗ്രാഫിക്സ് കാർഡാണ്. അത് ക്ലിക്ക് ചെയ്ത് ബൈ നൗ കൊടുക്കുക. അതിൽ നമുക്ക് കാണാം കാർഡ്ലെസ് ക്രെഡിറ്റ് EMI എന്നുള്ള ഓപ്ഷൻ കാണാം. അത് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്താൽ നമുക്ക് കാണാം 6 മാസം, 9 മാസം, 12 മാസത്തേക്കുള്ള EMI ആണ് ഇതിൽ കാണിക്കുന്നത്. അതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് താഴെ കാണിക്കുന്നുണ്ട്. 3 മാസത്തേക്ക് ആദ്യം ഉണ്ടായിരുന്നു, ഇപ്പോൾ അത് കാണുന്നില്ല. 3 മാസത്തേക്ക് ഫ്രീ ഇൻട്രസ്റ്റ് ആയിരുന്നു. നമ്മളത് 6 മാസം സെലക്ട് ചെയ്ത് ഓക്കെ കൊടുക്കുക. അപ്പോൾ നമുക്ക് OTP വരും. OTP ഓക്കെ കൊടുത്താൽ നമ്മൾ ഓർഡർ പ്ലേസ് ആയിട്ടുണ്ടാവും. നമുക്ക് ഓർഡർ ഡീറ്റെയിൽസിൽ പോയി നോക്കിയാൽ നമുക്ക് കാണാം ഓർഡർ പ്ലേസ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് എൻ്റെ അക്കൗണ്ടിൽ, കാർഡ്ലെസ് ക്രെഡിറ്റ് അക്കൗണ്ടിൽ കയറി നോക്കിയാൽ കാണാം വാങ്ങിയ പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് കാണാം. 3,390 രൂപയാണ്, അതിൽ നിന്ന് കുറഞ്ഞിട്ടുണ്ടാകും 20,000 രൂപയിൽ നിന്ന്. ഡീറ്റെയിൽ കാണാതെ ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ നമുക്ക് കാണാം എത്ര ഈ മാസത്തെ EMI ആണ്, ഇൻട്രസ്റ്റ് റേറ്റ്, ഡീറ്റെയിൽസ് ഒക്കെ കാണാം. ഇനി നമുക്ക് ഈ ഓർഡർ ക്യാൻസൽ ചെയ്യാം. അതായത് ഈ പ്രൊഡക്റ്റ് നമ്മൾ ഡെലിവേർഡ് ആയാൽ മാത്രം EMI അടച്ചാൽ മതി. നമ്മൾ ഓർഡർ ചെയ്തിട്ട് അത് ക്യാൻസൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ അത് കാർഡ്ലെസ് ക്രെഡിറ്റ് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആയിക്കോളും. നമ്മൾ ഇതിൽ നോക്കിയിട്ട് ജസ്റ്റ് സാധാ ഓർഡർ ക്യാൻസൽ ചെയ്യുന്ന പോലെ തന്നെ ക്യാൻസൽ കൊടുക്കുക. എന്തെങ്കിലും ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് സബ്മിറ്റ് കൊടുത്താൽ ക്യാൻസലേഷൻ ആയിട്ടുണ്ടാവും. നമുക്ക് മൈ ഓർഡർ ചെക്ക് ചെയ്താൽ കാണാം ക്യാൻസൽ ആയിട്ടുണ്ട്. ഇനി മൈ അക്കൗണ്ടിൽ പോയി നോക്കിയാൽ കാണാം റീസെൻ്റ് ട്രാൻസാക്ഷൻ കാണാം, അത് ക്യാൻസൽഡ് എന്ന് കാണാം. കാർഡ്ലെസ് ക്രെഡിറ്റിൽ ഇതിപ്പോൾ വന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ പഴയതുപോലെ തന്നെ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. 20,000 രൂപ തന്നെ അവിടെ കാർഡ്ലെസ് ക്രെഡിറ്റിൽ ക്രെഡിറ്റ് ആയി കിടക്കുന്നത് നമുക്ക് കാണാം. ഈ ഓപ്ഷൻ, കാർഡ്ലെസ് ക്രെഡിറ്റ് എന്നുള്ള ഓപ്ഷൻ, ഫ്ലിപ്കാർട്ട് എല്ലാ കസ്റ്റമേഴ്സിനെയും അലോ ചെയ്യുന്നില്ല. ഫ്ലിപ്കാർട്ട് ആപ്പിൽ മൈ അക്കൗണ്ട് ചെക്ക് ചെയ്താൽ കാണാം നിങ്ങൾക്ക് എനേബിൾ ആണോ അല്ലേ, നിങ്ങൾ എലിജിബിൾ ആണോ അല്ലേ എന്നുള്ളത് അവിടെ കാണാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫ്രണ്ട്സ്.